സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന അവസരത്തിൽ തന്നെ കേരളത്തിലെ പോലീസ് സേനയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദ വിഷയങ്ങൾ, പോലീസ് സേന സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കുന്നതിൽ മുന്നിൽ നിൽക്കുകയാണ് എന്നുള്ള ആക്ഷേപം. നിരന്തരമായി പോലീസിനെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോഴും ആ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താതിരുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ പോലീസിൻ്റെയും പോലീസിനെ നിലയ്ക്ക് നിർത്തുന്നതിൽ ആഭ്യന്തര വകുപ്പിൻ്റെയും വീഴ്ചകൾ തുറന്നു സമ്മതിക്കുന്നുണ്ട്. മറ്റ് ജില്ലാ സമ്മേളനങ്ങളിലും സർക്കാരിൻ്റെ പ്രതിച്ഛായ തന്നെ തകർക്കുന്ന തരത്തിൽ കേരളത്തിലെ പോലീസ് സേനയിലെ ഒരു വിഭാഗം ആളുകളുടെ പ്രവർത്തനം മാറുന്നുണ്ട് എന്ന വിമർശനം ഉയർന്നപ്പോഴും അതിൽ കൃത്യമായ മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും തയ്യാറായിരുന്നില്ല. ഒടുവിൽ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ ഒരു തിരുത്തലിന് തയ്യാറാണ് എന്ന സൂചന അദ്ദേഹം നൽകുന്നതായി പ്രതിനിധികളുടെ ചോദ്യത്തിന് മറുപടി പറയവേ അദ്ദേഹം വ്യക്തമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല സൂചനയാണ്. ശരിക്കു പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പ്രതിനിധികളോട് മറുപടി പറയുമ്പോൾ പറഞ്ഞതായി പറയുന്ന വാചകം പോലീസിലെ എല്ലാവരുമല്ല കുഴപ്പക്കാർ, ചില ആളുകളാണ്. ആ ചില ആളുകളെ കണ്ടെത്തി അവർ സേനയ്ക്ക് നിരന്തരമായി അപമാനം വരുത്തുന്നവരാണെങ്കിൽ അവരെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അവരെ തിരുത്താൻ ആഭ്യന്തര വകുപ്പിന് കഴിയേണ്ടതുണ്ട്. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും, വികസന മുദ്രാവാക്യമുയർത്തി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാലും, ജനങ്ങളുമായി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ പോലീസ് സേന ജനങ്ങളോട് കാട്ടുന്ന കൊള്ളരുതായ്മകൾ, ജനങ്ങൾക്ക് ആ സംവിധാനത്തോട് മാത്രമല്ല ആ സംവിധാനത്തോട് നേതൃത്വം നൽകുന്ന ഭരണ സംവിധാനത്തോടുകൂടി വെറുപ്പുണ്ടാകുന്നതിനുള്ള കാരണമായി മാറും. എത്ര സംഭവങ്ങളാണ് പോലീസുമായി ബന്ധപ്പെട്ട് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അതിനെയൊക്കെ രാഷ്ട്രീയമായി സർക്കാരിനെ വലിച്ചിഴക്കേണ്ടതുണ്ടോ, ആഭ്യന്തരമന്ത്രിയെ വലിച്ചിഴക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എങ്കിലും, നിരന്തര വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം, അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായി തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കുണ്ട്. അത് ചെയ്യാൻ സന്നദ്ധനാണ് എന്ന് മുഖ്യമന്ത്രി പാർട്ടി സമ്മേളന വേദിയിലെങ്കിലും പ്രഖ്യാപിക്കുമ്പോൾ അത് പോലീസ് സേനയിൽ ഒരു ഉടച്ചു വാർക്കലിന്, പോലീസിൻ്റെ മനോഭാവത്തിലുള്ള മാറ്റം കൊണ്ടുവരുന്നതിന് കാരണമാകും എന്ന് കരുതാം നമുക്ക്. കാരണം ഈ ഭരണ തുടർച്ചയുടെയൊക്കെ ഒരു ആലസ്യം ഈ പോലീസ് സേനയുടെ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം പാർട്ടിക്കുള്ളിലെ ഒരു വലിയ വിഭാഗം സാധാരണക്കാരായ പ്രവർത്തകർക്ക് തന്നെ ഉണ്ടായി തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ അത് തിരുത്തേണ്ടത്, നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള തോന്നൽ മുഖ്യമന്ത്രിക്കുണ്ടാകുന്നു. ആഭ്യന്തര വകുപ്പിൽ ഒരു സമൂലമായ മാറ്റത്തിന് അത് കാരണമാകും എന്ന് ഈ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്.